അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. എന്നെ മനസ്സിലേക്കാണോ? ഞാൻ സന്ദീപ്, കെമിസ്ട്രി അധ്യാപകനാണ്. ഓക്കെ, അപ്പോൾ ഇന്നും നമ്മൾ ഓർഗാനിക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ തൽക്കാലം ഓർഗാനിക് അല്ലെ, എല്ലാവർക്കും ഭയങ്കര പാടും, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ എന്നാണല്ലോ പറയുന്നത്. അങ്ങനൊന്നും അല്ല, ഞാനത് സമ്മതിക്കത്തില്ല. എന്നാലും നമ്മൾ അത് തന്നെയാണ് ഇപ്പോഴും ഡീൽ ചെയ്യുന്നത്. കുറച്ച് ഓർഗാനിക്കിൻ്റെ കുഞ്ഞു കുഞ്ഞ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അത് അപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഒരു പേപ്പർ എടുക്കുക, ഒന്ന് നോട്ട് ചെയ്യുക, ഒന്ന് പഠിക്കുക, അപ്പം തന്നെ നമ്മളത് സെറ്റാക്കി എടുക്കുക, അങ്ങോട്ട് മാറിക്കുക, അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ഇപ്പം രണ്ട് റിയാക്ഷൻ പഠിച്ചാൽ എന്താ, അത്രയും ബേർഡ് അങ്ങ് പോയില്ലേ, രണ്ട് റിയാക്ഷൻ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, കഴിഞ്ഞു, ഒരുപാട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 13 അല്ലേ, 13 അമീൻസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഡയസോട്ടൈസേഷൻ എല്ലാവരും അറിയായിരിക്കും അല്ലേ, ഓർമ്മയില്ലേ, ഡയസോട്ടൈസേഷൻ. അപ്പോൾ ഡയസോട്ടൈസേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് നെയിം റിയാക്ഷൻസും കൂടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, വളരെ എന്താ ഈ രണ്ട് നെയിം റിയാക്ഷൻസ്, അയ്യോ അതെങ്ങനെ പഠിക്കും, ഇതെങ്ങനെ പഠിക്കും, ഇത്രയും നെയിം റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതിന് ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്, നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു പോവുക, ഒരു പ്രശ്നവുമില്ല, നമ്മൾ സെറ്റായിരിക്കും. ഓക്കെ, നമ്മൾ സെറ്റാവൂലേ, സെറ്റാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അമീൻസ് എന്ന ചാപ്റ്ററിൽ ആദ്യം ഡയസോട്ടൈസേഷൻ ഇതാണ് നമ്മുടെ ടോപ്പിക്ക്, ഡയാസോട്ടൈസേഷൻ. അപ്പം എന്താണ് ഈ ഡയാസോട്ടൈസേഷൻ, എന്താണ് ഈ ഒരു റിയാക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ബെൻസീൻ റിങ്ങിൽ NH2, എന്തോ അത് ബെൻസീൻ റിങ്ങിൽ NH2, അതിനെന്താ നമ്മൾ വിളിക്കുന്നത്, എന്താ പറയുക, യെസ് ബെൻസീൻ റിങ്ങിൽ NH2, അതിനെ വിളിക്കുന്ന പേരാണ് അനിലിൻ അല്ലേ, അനിലിൻ ആണല്ലേ, അനിലിൻ. അപ്പം ഈ അനിലിനെ നമ്മൾ എന്താക്കി മാറ്റുന്നതാണ് ഈ ഡയാസോട്ടൈസേഷൻ. അനിലിൻ്റെ NH2 എന്നുള്ള പൊസിഷനിൽ N2Cl വരുമ്പോൾ NH2 കിടക്കുന്നിടത്ത് ആര് വരണം, N2Cl വരണം. അപ്പം ഈ അനിലിനെ ഈ N2Cl സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പേരെന്ന് അറിയാമോ, ബെൻസീൻ ഡയാസോഡിയം ക്ലോറൈൻ. എന്തോ ഇതിൻ്റെ പേര് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈൻ. അപ്പോൾ അനിലിനെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് ഡയാസോട്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ ആരെയാണ് നമ്മൾ റിയേജൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്, സോഡിയം നൈട്രൈറ്റും NaNO2, ദാറ്റ് ഈസ് സോഡിയം നൈട്രൈറ്റ് ആൻഡ് HCl, സോഡിയം നൈട്രൈറ്റും HCl വെച്ച് ആരെ, അനിലിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ഒബ്റ്റെയിൻ ചെയ്തു. ആൻഡ് ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് ഡയാസോട്ടൈസേഷൻ. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡയാസോട്ടൈസേഷൻ. എന്താ ചെയ്തേ, ദിസ് ഇസ് അനിലിൻ, അനിലിനെ നമ്മൾ എന്ത് ചെയ്തു, സോഡിയം നൈട്രൈറ്റ് ആൻഡ് HCl വെച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ കിട്ടി. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡയാസോട്ടൈസേഷൻ. ക്ലിയർ ആണോ, ക്ലിയർ ആണോ മക്കളെ? അപ്പം നിങ്ങൾ ഇതെന്ത് ഇപ്പൊ തന്നെ നോട്ട് ചെയ്യണം, ഹെഡിങ് എന്താണ്, ഡയാസോട്ടൈസേഷൻ. എന്താണ് ഡയാസോട്ടൈസേഷൻ എന്ന് പറയുന്നത്, അനിലിനെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് എന്ത്, ഡയാസോട്ടൈസേഷൻ റിയാക്ഷൻ. ക്ലിയർ ആണോ? അപ്പൊ ആരാണ് റിയേജൻസ്, ആരൊക്കെയാണ്, സോഡിയം നൈട്രൈറ്റും HCl ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന റിയേജൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവരെ ഇതാക്കാൻ വേണ്ട റിയേജൻസ്, ഇത്രയും കാര്യം ഓർത്തിരിക്കുക, ആ റിയാക്ഷന്റെ പേരാണ് എന്ത്, ഡയാസോട്ടൈസേഷൻ. ഇനിയും ഇതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത രണ്ട് റിയാക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിയാക്ഷൻ ഉണ്ട്, സാൻമെയർ റിയാക്ഷനും സാൻറ് മെയർ റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും. ഗട്ടർമാൻ റിയാക്ഷൻ, സാൻമെയർ റിയാക്ഷൻ ആൻഡ് ഗട്ടർമാൻ റിയാക്ഷൻ, സിമ്പിളാണെന്ന് നോക്കിക്കോണം. ഇതിനെയും നമ്മൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ പോവാണ്, ഈ രണ്ട് റിയാക്ഷൻസിനെയും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവാണ്. എന്തൊക്കെ, സാൻമെയർ റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും. അപ്പം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ,
ഈ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്, ആ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിൽ നിന്നും ക്ലോറോബെൻസീനോ ബ്രോമോബെൻസീനോ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ് എന്ത്, ഈ സാൻഡ്മെയർ റിയാക്ഷൻ ആണെങ്കിലും ഗട്ടർമാൻ റിയാക്ഷൻ ആണെങ്കിലും. പക്ഷെ അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന റിയേജൻസിലാണ്. റിയേജൻസിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും എന്താണ്, സെയിം ആണ്. ഓക്കെ, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ഇത് എൻ ടു സി എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത നമ്മൾ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്ന് വിളിക്കുന്ന ഈ കോമ്പൗണ്ടിനെ എന്താക്കി മാറ്റണം നമുക്ക്, ആ ക്ലോറോ ബെൻസീനോ അല്ലെങ്കിൽ ഫ്ലൂറോ ബെൻസീനോ ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലൂറോ ബെൻസീ സോറി ക്ലോറോ ബെൻസീനോ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീനോ ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് സാൻമെയറും ഗട്ടർമാനും. അപ്പൊ നോക്കി ആദ്യം സാൻമെയർ നോക്കാം. സാൻമെയർ റിയാക്ഷൻ അതിന് നമ്മൾ ആദ്യം ആര് വേണം, നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്ന ആരാ, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആണ് അല്ലേ, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആണ് നമ്മുടെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതെടുത്തു. ഇനി അതിനെ എന്താക്കിയാണ് നമ്മൾ മാറ്റേണ്ടത്, എന്താക്കിയാണ് നമ്മൾ മാറ്റേണ്ടത്, അതിനെ ആദ്യം എനിക്കതിനെ ക്ലോറോ ബെൻസീനാക്കി മാറ്റണം. ഓക്കെ, എൻ്റെ എയിം എന്ന് പറയുന്നത് അതിനെ ക്ലോറോ ബെൻസീൻ ആക്കുക എന്നുള്ളതാണ്. എന്തിനെ, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ക്ലോറോ ബെൻസീൻ ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആരെ വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ പറ്റും. ഓക്കെ, അപ്പം സാൻമെയർ റിയാക്ഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് എന്ന് പറയുന്നത് കോപ്പർ ക്ലോറൈഡ് സി യു ടു സി എൽ ടു ബാർ എച്ച് സി എൽ ആണ്. എന്താണ്, സി യു ടു സി എൽ ടു ബാർ എച്ച് സി എൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്ലോറോ ബെൻസീനെ കിട്ടി. ഓക്കെ, ഇത് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്, ഇതിനെ നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ കോപ്പറിന്റെ ആ ഒരു സോൾട്ട് വെച്ച്, ഇത് സോൾട്ട് ആണ് ക്ലോറൈഡ് ആണ്, അപ്പം സോൾട്ട് വെച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത് വിത്ത് എച്ച് സി എൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ക്ലോറോ ബെൻസീനെ കിട്ടി. എന്ത് കിട്ടി, ക്ലോറോ ബെൻസീനെ കിട്ടി. ഇനിയും ഗട്ടർമാൻ റിയാക്ഷൻ വരുന്ന സമയത്ത് അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെയും ഓക്കെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എടുത്തു, ഇവിടെയും ആരായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത് ഈ ക്ലോറോ ബെൻസീനാക്കി തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന റിയേജന്റിലാണ്, ഞാൻ മുമ്പേ പറഞ്ഞു റിയേജന്റിലാണ് വ്യത്യാസം. ഇവിടെ എടുത്തത് സി യു ടു സി എൽ ടു ബാർ എച്ച് സി എൽ ആയിരുന്നു, നമ്മുടെ ക്ലോറോ ബെൻസീന്റെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ എടുത്തത് സി യു ടു സി എൽ ടു ബാർ എച്ച് സി എൽ ആണ് അല്ലേ. അപ്പൊ അത് ഒരു കോപ്പറിന്റെ ക്ലോറൈഡ് ആണ് നമ്മൾ എടുത്തത്, അപ്പൊ അതൊരു സോൾട്ട് ആണ്. ഇനിയും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോപ്പർ പൗഡർ ആണ്. എന്താണ് കോപ്പർ പൗഡർ, കോപ്പർ പൗഡർ മതി ബാർ എച്ച് സി എൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ക്ലോറോ ബെൻസീനെ കിട്ടും. ഓക്കെ, അപ്പൊ നോക്കിയേ ഇവിടെ സാൻമെയർ റിയാക്ഷനിൻ്റെ അകത്തെ റിയേജന്റും ഗട്ടർമാൻ റിയാക്ഷനകത്തെ റിയേജന്റും ഡിഫറൻ്റ് ആണ്, അത്രേ ഉള്ളൂ. ഈ വലിയ പേരൊക്കെ കേട്ട് സാൻമെയർ ഗട്ടർമാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്തോ ഭയാനൊക്കെ സംഭവം ഒന്നുമില്ല. എന്താ സംഭവം, ഇത്രേ ഉള്ളൂ, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ക്ലോറോ ബെൻസീനോ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീനോ ആക്കുന്ന റിയാക്ഷനാണ് എന്ത് ഈ പറഞ്ഞ റിയാക്ഷൻ എന്ന് പറയുന്നത്, ക്ലോറോ ബെൻസീൻ അല്ലെങ്കിൽ ബ്രോമോ ബെൻസീൻ ആക്കുന്ന റിയാക്ഷനാണ് ബോത്ത് സാൻമെയർ റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും. അപ്പം ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ, ഈ റിയേജന്റിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ഇവിടെ എന്തായിരുന്നു, സി യു ടു സി എൽ ടു ബാർ എച്ച് സി എൽ ആണ് നമ്മൾ സാൻമെയർ റിയാക്ഷന്റെ റിയേജന്റ്. പക്ഷെ ഇവിടെ എന്താ, കോപ്പർ പൗഡർ മതി, കോപ്പർ ബാർ എച്ച് സി എൽ, കോപ്പർ പൗഡറും എച്ച് സി എല്ലും കൊണ്ട് നമ്മൾ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്ലോറോ ബെൻസീനെ കിട്ടി. അതാണ് എന്ത് റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ. അപ്പം ഈ സാൻമെയർ റിയാക്ഷൻ, സാൻമെയർ റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ, ചുമ്മാ ഒരു കോഡായിട്ട് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഇവിടെ മേയർ എന്നുണ്ട്. മേയർ മേയർ എന്നൊക്കെ പറയുന്നത് എന്താ, വലിയ ആളല്ലേ മേയർ, തിരുവനന്തപുരം മേയർ, കോഴിക്കോട് മേയർ, അപ്പൊ അതെന്ന് പറയുന്നത് വലിയ പൊസിഷനാണ്. ഇനി ഗട്ടർമാൻ എന്ന് പറയുമ്പം എന്താ, ഗൺമാൻ എന്ന് ചിന്തിച്ച ഗൺമാൻ. അപ്പം ഇതെന്ന് പറയുന്നത് എന്താ, വലിയ ആള്, ഇതെന്ന് പറയുന്നത് അവര് ഗൺമാന, ചെറിയ ആളാണ്. അപ്പം നോക്കിക്കോ റിയേജന്റ്, ഇവിടെ എന്താ കോപ്പർ മാത്രം പോരാ, കോപ്പറിന്റെ ഒരു ക്ലോറൈഡും കൂടെ വേണം. പക്ഷെ ഇവിടെ ആണെങ്കിലോ
കോപ്പർ പൗഡർ മതി. കാര്യം ഇവൻ മേയറല്ലേ, വലിയ ആളാ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം അവന്? ആ ക്ലോറൈഡ് ഒക്കെ വേണം, കോപ്പർ ക്ലോറൈ സി യു ടു സി എൽ ടു ബാർ എച്ച് സി എൽ വേണം. പക്ഷെ ഇതെന്ന് പറയുന്നത് എന്തുവാ, ആ ഗൺമാനാന്ന് വിചാരിച്ചാൽ മതി, അത്ര ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവൻ എന്ത് മതി, കോപ്പർ പൗഡർ മതി, കോപ്പർ മാത്രം മതി. അപ്പൊ സി യു ബാർ എച്ച് സി എൽ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്ലോറോബെൻസിനെ കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രോമോബെൻസിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഡബെൻസിൻ ഡയാസോഡിയം ക്ലോറൈഡ് എടുത്തു, ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡ് എടുത്തു, അതിനകത്ത് നമ്മൾ സി യു ടു ബി ആർ ടു ബാർ എച്ച് ബി ആർ, ഇവിടെ സി യു ടു സി എൽ ടു ബാർ എച്ച് സി എൽ ആയിരുന്നു. അപ്പം നമുക്ക് എന്താ ലക്ഷ്യം, ക്ലോറോബെൻസിനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഇവിടെ അപ്പം എടുക്കുന്നത് സി യു ടു ബി ആർ ടു ബാർ എച്ച് ബി ആർ ആണ്. അപ്പം അത് വെച്ച് ട്രീറ്റ് ചെയ്തു, ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് എന്ത് കിട്ടി നോക്കിയേ, നമുക്ക് ബ്രോമോബെൻസിനെ കിട്ടി. എന്ത് കിട്ടി, ബ്രോമോബെൻസിനെ കിട്ടി. അപ്പം അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കാം, നമുക്ക് ഗട്ടർമാൻ റിയാക്ഷനിലൂടെയും ബ്രോമോബെൻസിനെ പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്താൽ മതിയാകും. ഇവിടെ ക്ലോറോബെൻസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കോപ്പർ ബാർ എച്ച് സി എൽ എടുത്തു ആണേ. അപ്പം ബ്രോമോബെൻസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തെടുക്കും, എന്തെടുക്കും, കോപ്പർ തന്നെ വേണം. കോപ്പർ പൗഡറിന് മാറ്റില്ല കേട്ടോ, കോപ്പർ പൗഡർ കോപ്പർ പൗഡർ തന്നെയാണ്. അപ്പൊ കോപ്പർ പൗഡറിന്റെ കൂടെ പിന്നെ ആര് വന്നാൽ മതി, ഇവിടെ അവിടെ എച്ച് സി എൽ ആയിരുന്നു അല്ലേ, ക്ലോറോബെൻസിൻ പ്രിപ്പയർ ചെയ്യാൻ എച്ച് സി എൽ. അപ്പം ബ്രോമോബെൻസിൻ പ്രിപ്പയർ ചെയ്യാൻ എന്തായിരിക്കും, എച്ച് ബി ആർ. സിമ്പിൾ, പിള്ളേരെല്ലാം പഠിച്ചു കേട്ടോ, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം എച്ച് ബി ആർ, അത്രേ ഉള്ളൂ. അപ്പം സി യു ബാർ എച്ച് ബി ആർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്ത് കിട്ടും, യെസ് ബ്രോമോബെൻസിൻ കിട്ടും. നമുക്ക് എന്ത് കിട്ടും, ബ്രോമോബെൻസിൻ കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ മൂന്ന് കാര്യങ്ങൾ, അല്ലെങ്കിൽ മൂന്ന് റിയാക്ഷൻസ് ആണ് ഇപ്പൊ ഡീൽ ചെയ്തു. ഇത്രയും ഒരു എന്താ പറയാ ടൈം കൊണ്ട് നമ്മൾ മൂന്ന് റിയാക്ഷൻസ് സെറ്റാക്കി. ഒന്നാമത്തെ റിയാക്ഷൻ ഡയാസോട്ടൈസേഷൻ. ഓക്കെ, ഡയാസോട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അനിലിനെ ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ അവിടുത്തെ റിയേജൻസ് എന്ന് പറയുന്നത് സോഡിയം നൈട്രൈറ്റും എച്ച് സി എല്ലും ആണ്. ഓക്കെ ആണോ, കഴിഞ്ഞു ഡയാസോട്ടൈസേഷൻ, അതുകൊണ്ട് മാറ്റി വെച്ചു. ഇനി അടുത്തത് സാൻമേയർ റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും. സാൻമേയർ റിയാക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളതാ, എന്തിനെ എന്താക്കാനുള്ളതാ, അത് നമുക്ക് ആദ്യമേ ഓർത്ത് വെക്കണം. ബോത്ത് ഓഫ് ദ റിയാക്ഷൻസ് ഇവിടെ വി ആർ കൺവേർട്ടിങ്, എന്താ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, നമ്മൾ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ക്ലോറോബെൻസീനോ ബ്രോമോബെൻസീനോ ആക്കുന്ന റിയാക്ഷൻ ആണ് രണ്ടും, അത് ഓർത്ത് വെക്കുക. ഓക്കെ, രണ്ടും ക്ലോറോബെൻസീനോ അല്ലെങ്കിൽ ബ്രോമോബെൻസീനോ ആക്കുന്ന റിയാക്ഷൻസ് ആണ്. എന്നിട്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ ഓർത്ത് വെക്കണം, നമ്മളെ അവിടെ തരങ്ങളെ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം എന്താ, അവിടുത്തെ റിയേജൻസ് ആണ്. നോക്കൂ, സാൻമേയർ റിയാക്ഷൻ റിയേജൻസ്, സാൻമേയർ വലിയ ആളാ, അതുകൊണ്ട് അവർക്ക് ചെറിയ റിയേജൻ്റോടൊന്നും പറ്റത്തില്ല. ചുമ്മാ കോപ്പർ പൗഡറൊന്നും ഇട്ട് കൊടുത്താൽ നടക്കില്ല, കോപ്പറും ക്ലോറിനും ക്ലോറൈഡും എല്ലാം വേണം. അപ്പം സി യു ടു സി എൽ ടു ബാർ എച്ച് സി എൽ ആണ് എന്തിൻ്റെ റിയേജൻ്റ്, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിനെ ക്ലോറോബെൻസീൻ ആക്കേണ്ടത്, അതിന്റെ റിയേജന്റ്. ഇനി ബ്രോമോബെൻസിൻ ആക്കണ്ടെങ്കിലോ, ആക്കണമെങ്കിൽ സി യു ടു ബി ആർ ടു ബാർ എച്ച് ബി ആർ. എന്നാൽ ഗട്ടർമാൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗൺമാൻ പോലെ ചെറിയ ആളാ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് കോപ്പർ ക്ലോറൈഡ് ഒന്നും വേണ്ട, എന്ത് മതി, കോപ്പർ പൗഡർ മതി, കോപ്പർ പൗഡർ ബാർ എച്ച് സി എൽ. ഇപ്പൊ നോക്കൂ, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് കോപ്പർ പൗഡർ ബാർ എച്ച് സി എൽ വെച്ച് ട്രീറ്റ് ചെയ്തു, ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്ലോറോബെൻസിനെ കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് കോപ്പർ പൗഡറും എച്ച് ബി ആറും കൂടെ കൊടുത്തു, അപ്പം നമുക്ക് എന്ത് കിട്ടി, ബ്രോമോബെൻസിനെ കിട്ടി. അപ്പം ദ ഓൺലി ഡിഫറൻസ് എന്താണ്, ഇവിടെ രണ്ടും തമ്മിലുള്ള ആ ഓൺലി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിയേജന്റ് ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. സാൻമേയർ റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ. സാൻമേയർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എന്തിന് എന്താവുന്നതാ, അതൊരു പോയിന്റ്. രണ്ടാമത്തെ റിയേജന്റ് എന്താ, ഇത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എന്ത് റിയാക്റ്റന്റ് എന്താ, പ്രോഡക്റ്റ് എന്താ, റിയേജന്റ് എന്താ, ഈ രണ്ടോ മൂന്നോ കാര്യം അറിഞ്ഞാൽ പോരെ, ഈ രണ്ട് റിയാക്ഷൻസും തീർന്നില്ലേ. അപ്പൊ കമ്പയർ ചെയ്ത് പഠിക്കുക, സാൻമേയറും ഗട്ടർമാനും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കുക, അവിടെ റിയേജൻസ് പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ സെറ്റാക്കി വെച്ചിട്ട് ഇന്ന് ഉറങ്ങാവും. ഇന്ന് തന്നെ ഇത് മൂന്നും പഠിച്ച് നല്ല ഏതൊറക്കത്തെ വിളിച്ചു ചോദിച്ചാലും, ഏതൊറക്കത്തെ വിളിച്ചു ചോദിച്ചാലും സാൻമേയർ റിയാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ റിയാക്റ്റൻ, പ്രോഡക്റ്റ്, റിയേജൻസ്,